ഹായ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ടു ഇൻസേർട്ട് ഡേറ്റ് ആൻഡ് ടൈം സിംപിൾസ് ഹെഡേഴ്സ് ആൻഡ് ഫോട്ടേഴ്സ് ബുള്ളറ്റഡ് ആൻഡ് നമ്പോർ ലിസ്റ്റ് പേജ് നമ്പേഴ്സ് ബോർഡേഴ്സ് പേജ് ബ്രേക്ക് ആൻഡ് ടു ചേഞ്ച് പേജ് സെറ്റപ്പ് ഓപ്ഷൻസ് ഇൻസേർട്ടിംഗ് ഡേറ്റ് ആൻഡ് ടൈം ഡോക്യുമെൻ്റിൽ നിങ്ങൾക്ക് കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനു ചെയ്യേണ്ടത് ഇൻസേർട്ട് ടാബ് എടുക്കുക അതിൽ ടെക്സ്റ്റ് ഗ്രൂപ്പിൽ നിന്നും ഡേറ്റ് ആൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ആവും ഇതിന്ന് ഡിസൈഡ് ഫോർമാറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഡേറ്റ് അവിടെ ഡിസ്പ്ലേ ആവും ഇതുപോലെ തന്നെ ആ ഫോർമാറ്റിൽ നിന്ന് ടൈമും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ടൈമും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇൻസെർട്ടിങ് സിമ്പിൾസ് ഡോക്യുമെൻ്റിൽ എവിടെയാണോ സിമ്പിൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇൻസേർട്ട് ടാബിൽ തന്നെ സിമ്പിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിമ്പിൾ ഇതിലില്ലെങ്കിൽ മൂക്ക് സിമ്പിൾസ് എടുക്കാം അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലേത് സിമ്പിൾ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യാം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ എം ഡാഷ് ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് ചെയ്യാം ഇനി പേജ് ഫോർമാറ്റിംഗ് എന്ന ടോപ്പിക്കാണ് പഠിക്കാനുള്ളത് ഹെഡേഴ്സ് ഫോട്ടോസ് മാർജിന് പേജ് സൈസ് പേജ് ഓർഗിയൻറ്റേഷൻ ഇതൊക്കെയാണ് പേജ് ഫോർമാറ്റിങ്ങിൽ ഇൻക്ലൂഡഡായി ഇരിക്കുന്നത് ആദ്യം ഇൻസേർട്ടിംഗ് ഹെഡേഴ്സ് ആൻഡ് ഫോട്ടോസ് ഹെഡോ ഫോട്ടോ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഇൻസെർട്ട് ടാബ് എടുക്കുക അവിടെ ഹെഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിൽ ഡിസൈഡ് ആയിട്ടുള്ള ഹെഡർ ഡിസൈൻ ചൂസ് ചെയ്യുക ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹെഡേഴ്സ് അവിടെ ഇൻസേർട്ടഡാവും അതിൽ എന്താണോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വേണ്ടത് പേജ് നമ്പർ ആണെങ്കിൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതല്ലാതെ എസ്കേപ്പ് പ്രസ് ചെയ്താലും മതി ഫോട്ടോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെയിം ഇതുപോലെ തന്നെ ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അതിൽ നിന്ന് ഫോർമാറ്റ് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ബാക്കിയെല്ലാം സെയിം തന്നെ ഹെഡേഴ്സോ ഫോട്ടോസോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം അതിന് ഏതാണോ നിങ്ങൾ ഇൻസെർട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക ലാസ്റ്റിൽ റിമൂവ് ഹെഡർ എന്ന് പറഞ്ഞു ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത ഹെഡർ മാർക്ക് കിട്ടും അതുപോലെ തന്നെയാണ് ഫോട്ടോകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം ഇനി ബുള്ളറ്റഡ് ആൻഡ് നമ്പേർഡ് ലിസ്റ്റ് ബുള്ളറ്റ് ലിസ്റ്റിൽ ഓരോ പാരഗ്രാഫും ഒരു ബുള്ളറ്റ് ക്യാരക്ടർ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അതേസമയം നമ്പേർഡ് ലിസ്റ്റിൽ ഒന്നെങ്കിൽ നമ്പർ അല്ലെങ്കിൽ ലെറ്റർ വെച്ചിട്ടായിരിക്കും ഓരോ പാരഗ്രാഫും സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂ പാരഗ്രാഫ്സ് ആഡ് ചെയ്യുമ്പോഴോ പാരൽഗ്രാഫ്സ് റിമൂവ് ചെയ്യുമ്പോഴോ ഓട്ടോമാറ്റിക്കലി നമ്പേർഡ് ലിസ്റ്റ് അപ്ഡേറ്റഡ് ആകും വേർഡ് ഡോക്യുമെൻ്റിൽ ബുള്ളറ്റഡ് ലിസ്റ്റ് വരാനായിട്ട് എവിടെയാണോ ലിസ്റ്റ് വരേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഹോം ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പിൽ ബുള്ളറ്റഡ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇതിൽ തൽക്കാലം ഞാൻ ബുള്ളറ്റ്സിന് സ്ക്വയർ ആണ് ചൂസ് ചെയ്യുന്നത് നമ്പേർഡ് ലിസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പാരഗ്രാഫ് ഗ്രൂപ്പിലെ നമ്പറിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് ഡിസൈഡ് നമ്പർ ഫോർമാറ്റ് ചൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നമ്പറിംഗ് ലിസ്റ്റ് കിട്ടും ഇത് കുറച്ചുകൂടെ മനസ്സിലാകാനായിട്ട് ന്യൂ പാഗ്രാപ്സ് ആഡ് ചെയ്ത് നോക്കാം ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഇനി ഇൻസേർട്ടിംഗ് പേജ് നമ്പേഴ്സ് പേജ് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ആബ് എടുക്കുക പേജ് നമ്പർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് ലൊക്കേഷൻ അതുപോലെ തന്നെ സ്റ്റൈലും സെലക്ട് ചെയ്യുക ഞാനിപ്പം ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത് ബോട്ടമാണ് ഇനി ഏത് സ്റ്റൈലാണെന്ന് വെച്ചാൽ അത് ഞാൻ സെലക്ട് ചെയ്യാം ഞാനിപ്പം സെൻട്രലിൽ പേജ് നമ്പർ വരത്തക്ക രീതിയിലുള്ള സ്റ്റൈലാണ് സെലക്ട് ചെയ്യുന്നത് എനിക്കിപ്പോൾ ഇവിടെ പേജ് നമ്പർ വൺ എന്ന് പറഞ്ഞ് വരും അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്ത് കഴിയുമ്പം എനിക്ക് പേജ് നമ്പർ വൺ വന്നു സെക്കൻഡ് പേജിൽ പേജ് നമ്പർ ടു എല്ലാം നമുക്ക് എത്ര പേജസ് ഉണ്ടോ അത്രയും പേജസിലും പേജ് നമ്പേഴ്സ് കിട്ടും പേജ് നമ്പർ വണ്ണിലല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് പേജ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അതിൽ സ്റ്റാർട്ടിങ് എത്രയാണോ നമ്പർ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഇപ്പോൾ തേർട്ടിയിലാണ് പേജ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് കണ്ടിന്യൂസ്ലി എല്ലാ പേജസിലും വന്നോളൂ ആഡിങ് ബോർഡേഴ്സ് പേജ് ബോർഡേഴ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസൈൻ ടാബിൽ പേജ് ബോർഡേഴ്സ് ഓപ്ഷൻ എടുക്കുക അപ്പോൾ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും അതിൽ നിന്ന് സെറ്റിങ്സിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട സ്റ്റൈൽ സെലക്ട് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുക പേജ് ബോർഡേഴ്സ് ആയി ഇതേ രീതിയിൽ പിക്ചേഴ്സിനോ ടേബിൾസിനോ ഒക്കെ ബോർഡേഴ്സ് കൊടുക്കാനായിട്ട് സാധിക്കും ബോർഡേഴ്സ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേജ് ബോർഡേഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ എന്ന് കൊടുക്കുക ഓക്കെ പേജ് ബോർഡേഴ്സ് ആഡ് ചെയ്യുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി പേജ് സെറ്റപ്പ് പേജ് സെറ്റപ്പ് ഓപ്ഷനിലൂടെ പേജ് ലേ ഔട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും പേജ് സെറ്റപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസും പേജ് ലേ ഔട്ട് ടാബിലാണ് കാണുന്നത് അവിടെ നിങ്ങൾക്ക് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഡയലോഗ് ബോക്സ് ലോഞ്ച് കൊടുക്കാം ഇതിൽ നിന്നും പേജ് സൈസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും പേജ് മാർജിൻസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും അങ്ങനെ ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം ചേഞ്ച് ചെയ്യുക ഓക്കെ കൊടുക്കുക കോമൺ ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ റിബണിൽ തന്നെ അവൈലബിൾ ആണ് ഇനി പേജ് ബ്രേക്സ് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടത് ബ്രേക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അതിൽ നിന്നും പേജ് ക്ലിക്ക് ചെയ്യുക എവിടെയാണോ കേൾസ് അറിയിക്കുന്നത് അവിടെ തൊട്ടുള്ള പോർഷൻ എനിക്ക് നെക്സ്റ്റ് പേജിൽ ആയിട്ട് വരും ഇന്നത്തെ ക്ലാസ്സിൽ പേജ് ഫോർമാറ്റിംഗ് ആണ് മെയിൻലി ഡിസ്കസ് ചെയ്തത് ഇത് കൂടാതെ ഡേറ്റ് ആൻഡ് ടൈം സിമ്പിൾ ബുള്ളറ്റഡ് ആൻഡ് നമ്പർ ലിസ്റ്റ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു താങ്ക്